ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളുടെ മുന്നിൽ സംശയ കഥാപാത്രമാക്കി മാറ്റാനുള്ള പ്രതിപക്ഷ നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഒരു ആഞ്ഞടിക്കൽ നിയമസഭയിലുണ്ടായി. കഴിഞ്ഞ ദിവസം വനം കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിനിടയിൽ ആ പ്രമേയ അവതാരകനായ പി ടി തോമസ് ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ വനം കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഉന്നത സ്വാധീനമുള്ളവരാണ്, മാംഗോ ഫോൺ എന്നൊക്കെ പറയുന്ന ആ തട്ടിപ്പ് പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ. അപ്പോൾ അവർ ഈ മാംഗോ ഫോണിൻ്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയെയാണ് ഉദ്ഘാടകനായി ക്ഷണിച്ചിരുന്നത്. പക്ഷേ ആ വേദിയിൽ വെച്ച് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നില്ല. അത്രമാത്രം സ്വാധീനമുള്ളവരാണ് എന്നാണ് പി ടി തോമസ് പറഞ്ഞു വെച്ചത്. അപ്പോൾ സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി പരാമർശിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാകുമെന്ന് നാട്ടുകാർ സംശയിക്കും. അങ്ങനെ സംശയിച്ചു എന്നുള്ളത് കൊണ്ടും മാധ്യമങ്ങൾ പോലും ആ തരത്തിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാലും പിണറായി വിജയൻ അതിന് പി ടി തോമസിന് മറുപടി നൽകി. ഗംഭീര മറുപടിയാണ്, പി ടി തോമസിനെ കൊണ്ട് കലണ്ടർ എടുപ്പിക്കുന്ന മറുപടി. അന്ന് ഈ മാംഗോ ഫോണിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ 2016 പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് മുമ്പാണ് ഈ പരിപാടി നടക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ തീയതിയും കലണ്ടറും എടുത്ത് നോക്കാനാണ് പി ടി തോമസിനോട് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുടെ മൂടൽ മഞ്ഞുകൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കീഴ്പ്പെടുന്നയാളല്ല താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തുകയായിരുന്നു. ബജറ്റ് ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം എണീറ്റ് അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് വ്യക്തമാക്കിയത്. കാരണം പൊതുസമൂഹത്തിനിടയിൽ അത് വലിയ ചർച്ചയായി മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയായാലും ഒക്കെ മാംഗോ ഫോൺ ഉദ്ഘാടനം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ലിങ്കായി. എത്ര പെട്ടെന്നാണ് പിണറായി വിജയനിലേക്ക് ആരോപണം കൊണ്ടിട്ടത് എന്ന് നോക്കൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ യാഥാർത്ഥ്യം പറയേണ്ടി വരുന്നത്. ആ മുഖ്യമന്ത്രി ഞാനല്ല എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്, അത്തരക്കാരുടെ സ്വാധീനത്തിന് വഴങ്ങുന്ന മുഖ്യമന്ത്രി വേറെയാണ്, ആ മുഖ്യമന്ത്രിയുടെ പേര് എന്നെക്കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമല്ലേ പി ടി തോമസ് നടത്തുന്നത് എന്നുള്ള കിടിലൻ മറുചോദ്യം പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. സഭയെ തെറ്റിദ്ധരിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു പുകമറ സൃഷ്ടിക്കുക, ആ പുകമറയിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ വനം കൊള്ളയുടെ മൂട്ടിൽ വനം കൊള്ളയുടെ കാര്യത്തിൽ സർക്കാരെടുത്തിരിക്കുന്ന നിലപാട് അത് ഹൈക്കോടതിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മഞ്ഞുമലയുടെ അംശം മാത്രമാണ് പുറത്തു വന്നത് എന്ന്, സർക്കാർ ഉത്തരവ് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കോക്കസാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്, അത് ആരായാലും അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുമ്പോൾ ഈ സർക്കാരിന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കടക്കം അവരുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ നുണവേലയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ആ നുണവേലയ്ക്കാണ് പിണറായി വിജയൻ ഉജ്ജ്വലമായി തന്നെ മറുപടി നൽകിയത്.